Namaskaram, Ella Prebrasharam, S&S Properties in a Pudir video again. So, in the Yanga Pajipurna, Padre Mikitse, quality Padrikina, Adi Manoharamaya, Uvidana, Pala town in the Rendra kilometer Matram Duradil, Vikim Rotana, Vikim Rot in the Adata, Tarling Rot in the Serna, Padre Manoharamaya, Ariel Padrikina, Uvidana, Padranda Sindila, Rendaiti, Idunuti, and Bus Corpit and Ayur Padrikina, Visharamaya, Nali Butrum of Gudia Vidana. Taking the team, Angelita Vichirikina, Kabodo, Trulum, Dorum, Lamana, Visharamaya, Mutta, Muduana, Bangalore Stone, Grasaka, Pritipicha, Banana, Margirino, Ranjo, Haro, Cargo, Parking, and the Mutta Makola, the Visharamaya, Gudana, Kanarola Munda, Urikim Matana, Urikim Matatana, over in a Prolay Madikan area in Nuala, part of Town Lake, Kanjim into Litana, Nandi location on a Yibuda, Chituada, and the Lana Libuda, and another. Upon Yibuda, Sosikin, the Varan or another, Urikodi Rivana. Nipas Talan code the Vandana Loka, the plot tied Pandan the center plot under Adudi Vana Media. Upon the Idivati Munra sent the Salam into the Adi. Upon your Pandana Central Midden Kodi Uriva Josikino, Kodi Josikino, the negotiable price on Lord Savuri of Arranges Irana. Don't cut the plot to the Kunda, the price of Vera Edgavan Kudukandana. Upon the Vidin Day, we did take the war. വളരെ മനോഹരമായ ഒരു ഡിസൈനിൽ അതിമനോഹരമായി പണിതിരിക്കുന്ന ഒരു 4 ബെഡ്റൂം വീടാണിത് പാല ടൗണിൽ നിന്നും 2.5 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ നല്ല ടാർ റോഡ് ഫ്രണ്ടേജിൽ വളരെ വേഗം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ ക്ലാസിക് എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഡിസൈനാണ് ഈ ഒരു വീടിനുള്ളത് മനോഹരമായ കോമ്പൗണ്ട് ഒക്കെ കെട്ടി ഗേറ്റ് ഒക്കെ വെച്ച് വിശാലമായ മുറ്റം മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിരിക്കുന്നു വീടിന് ഫുൾ റൂഫ് വർക്ക് കൊടുത്തിരിക്കുന്നു ഒരിക്കലും പ്രളയം ബാധിക്കുന്ന ഒരു പ്രദേശമല്ല പറ്റാത്ത വെള്ളം ലഭിക്കുന്ന നല്ലൊരു ഏരിയയാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടക്കാം നല്ല മനോഹരമായ ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്നു നല്ല അതിമനോഹരമായ ഡിസൈനിലാണ് വീട് പണിതിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ മുറ്റം മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് സിന്തറ്റിക് ഗ്രാസ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു തൊട്ടടുത്ത് ധാരാളം വീടുകളുണ്ട് നല്ല അയൽവക്കങ്ങളാണുള്ളത് വളരെ വിശാലമായ മുറ്റമാണ് നമുക്കൊരു 5-8 കാറുകൾ കയറ്റിടാൻ പറ്റുന്ന വലിയ മുറ്റമാണ് ഇതാണ് നമ്മുടെ പോർച്ച് ഏതു വലിയ കാറുകളും ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പോർച്ചിലേക്ക് കടക്കാവുന്ന പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയാണ് നല്ലൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത് സിറ്റ് ഔട്ട് ഒരു എൽ ഷേപ്പിലാണ് അത് മുഴുവൻ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നല്ല തേക്കിൻതടിയിലാണ് ഇതിൻ്റെ ജനലുകളും കഥകളും എല്ലാം പണിതിരിക്കുന്നത് അപ്പോൾ നമുക്ക് കോമ്പൗണ്ടൊക്കെ ഒന്ന് കണ്ടിച്ച് വരാം നാല് സൈഡും കോമ്പൗണ്ട് വാളം കെട്ടി വളരെ മനോഹരമാക്കിയിരിക്കുന്നു ഈ ഒരു ഭാഗത്തുനിന്ന് ചരലാണ് ഇട്ടിരിക്കുന്നത് പുറവശത്ത് ഒരു അലക്കുകല്ല് കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് നമ്മുടെ കിണർ ഒരിക്കലും വെള്ളം വറ്റുന്ന കിണറല്ല ഇഷ്ടംപോലെ നമുക്ക് വെള്ളമുണ്ട് പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് നമുക്ക് ഈ പ്രവശത്ത് അത്യാവശ്യം ഇവിടെ സ്പേസ് ഉണ്ട് മുറ്റം മുഴുവൻ സൈഡുകളിലും ബാക്കിലും എല്ലാം ചരലിട്ടിരിക്കുന്നു അതുപോലെ തന്നെ കോൺക്രീറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്ന സ്റ്റെയർകേസ് ആണ് നമുക്ക് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത് വിശാലമായ റൂഫ് ഏരിയ ആണുള്ളത് ടെറസ് മുഴുവൻ കവർ ചെയ്തിരിക്കുന്നു മൂന്ന് സൈഡിലും നാച്ചുറൽ ഓടും ഒരു ഭാഗത്ത് ഷീറ്റും കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു അവിടുന്ന് ഒരു പർഗോളയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു ഹാളിലേക്ക് നല്ല വെളിച്ചം കിട്ടാവുന്ന പോലെ ഇവിടുന്ന് ഒരു പർഗോള കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ വിരിച്ചിടാനൊക്കെയുള്ള സ്പേസ് നമുക്ക് ഈ ടെറസിലുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഫംഗ്ഷൻ നടത്താൻ പോലെയുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സൈഡ് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് എത്തുന്നു ഇവിടെ നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് ഒരു ചെറിയ ഒരു സെറ്റ് ഔട്ട് പോലെ കൊടുത്തിരിക്കുന്നു വാഷിംഗ് മെഷീനൊക്കെ അവിടെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു കോമ്പൗണ്ട് എല്ലാം കണ്ടു കഴിഞ്ഞു ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടക്കാം നല്ല മനോഹരമായ തേക്കിൻതടിയിൽ ചെയ്തിരിക്കുന്ന കതകുകളും ജനലുകളുമാണുള്ളത് നല്ല മനോഹരമായ ഫ്രണ്ട് ഡോറാണ് ഈ ഡോർ തുറന്ന് നമ്മളകത്തേക്ക് കിടക്കുന്ന മനോഹരമായ ലിവിങ് ഏരിയയിലേക്കാണ് നല്ല വിശാലമായ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ അതുപോലെ തന്നെ ബ്രാൻഡഡ് കമ്പനിയുടെ ഫാനുകളാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നടുക്കായിട്ട് നല്ലൊരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു അതിൽ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു നമുക്ക് ഈ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്യാം
തേക്കിൻതടിയിലാണ് നമ്മുടെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ഏറ്റവും നല്ല തടിയിൽ, കാതലോട് കാതലുള്ള തടിയിൽ നല്ല ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. നല്ല വിശാലമായ ഒരു ഹാളാണ്. അതിൻ്റെ ഒരു കോർണറായിട്ട് നമ്മുടെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. നല്ല മനോഹരമായ ഫ്ലോർ ടൈൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു വാഷ് ഏരിയ, നല്ല സ്റ്റൈലായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. സെറായുടെ സാനിറ്ററി ഉൽപ്പന്നങ്ങളാണ് മുഴുവൻ വെച്ചിരിക്കുന്നത്. ടാപ്പുകളും ഫിറ്റിങ്സുകളും അതുപോലെ തന്നെ വാഷ് ബേസിനും എല്ലാം സെറായുടെ ബ്രാൻഡാണ്. തടി കൊണ്ടുള്ള കബോർഡ് കൂടി അതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഒരു വലിപ്പം. നല്ല വലിയ ഹാളാണ്. 4 ബെഡ്റൂമുകൾ നമുക്ക് ഈ വീട്ടിലുണ്ട്. ഈ ഒരു ഭാഗത്തായി നല്ലൊരു രൂപക്കൂട് സെറ്റ് ചെയ്തിരിക്കുന്നു. കിഴക്ക് ദർശനത്തിലായിട്ട് നമുക്കൊരു രൂപക്കൂട് ഇവിടെ ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു പർഗോള, മുകളിൽ നിന്ന് പർഗോള ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒരു സ്പേസ് കൊടുത്ത് അതിൽ പെബിൾസൊക്കെ ഇട്ട് ഭംഗിയായി ചെയ്തിരിക്കുന്നു. ഇവിടെ വോളിൽ നല്ല ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു. മുകളിൽ നിന്ന് നല്ല പ്രകാശം കിടക്കാവുന്ന പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോകാം. ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ. നല്ല മനോഹരമായ രീതിയിൽ കബോർഡുകളോടുകൂടി ചെയ്തിരിക്കുന്ന കിച്ചണാണ്. മനോഹരമായ ഒരു ഫ്ലോറിങ് കൊടുത്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. തേക്കിൻ തടിയിൽ തീർത്തിരിക്കുന്ന കബോർഡുകളാണ് മൊത്തം ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിലുള്ള പ്ലഗ് പോയിൻറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു. നല്ല തേക്കിൻ തടിയിൽ വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള ധാരാളം കബോർഡ് കൊടുത്തിരിക്കുന്നു. ഇഷ്ടംപോലെ സ്റ്റോറേജാണ് ഉള്ളത്. നല്ല നമുക്ക് വെളിച്ചം കിട്ടാവുന്ന പോലെ ജനലുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ചിമ്മിനിയും ഹോബും ഒക്കെ നല്ല ബ്രാൻഡഡ് കമ്പനിയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഫേബറിൻ്റെ വാറണ്ടിയുള്ള പ്രോഡക്റ്റുകളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തൊട്ടപ്പുറത്തായി വർക്ക് ഏരിയ കൂടിയുണ്ട്. വർക്ക് ഏരിയയുമുണ്ട്, നമുക്കത് കൂടാണ്ട് സ്റ്റോർ റൂമും ഉണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ബിൽഡർ പണിതിരിക്കുന്ന ഒരു വീടാണ്. യാതൊരു കുറവുകളും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുകയില്ലാത്ത അടുപ്പ് കൂടി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോർ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. താഴ്വശത്തും കബോർഡുകളുണ്ട്. നല്ല ജനലുകൾ കൊടുത്തിരിക്കുന്നു. മുറിക്കുള്ളിലേക്കൊക്കെ നല്ല വെളിച്ചം കയറാവുന്ന പോലെ ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നല്ല സ്റ്റോറേജ് ഉണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് ഇങ്ങനൊരു ഏരിയ ഉണ്ട്. നമുക്കൊരു സ്റ്റോർ റൂമുണ്ട്. ഈ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറിൻ്റെ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാം. ഇനിയിപ്പോൾ കൂടുതൽ സ്ഥലം വേണമെന്നുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്ലോട്ട് കൂടി വാങ്ങാവുന്നതാണ്. ഇതൊരു 12 സെൻറ് സ്ഥലമുണ്ട്. അതുകൂടിയാണെങ്കിൽ നമുക്ക് 23.5 സെൻറ് സ്ഥലം വാങ്ങാവുന്നതാണ്. ആ 12 സെൻറ്റിന് വില വേറെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വാങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂമുകൾ. ആദ്യത്തെ ബെഡ്റൂം, 4 ബെഡ്റൂമുകളാണ് ഉള്ളത്. 2 സൈഡിലും ജനലുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയയിൽ നല്ല വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. തേക്കിൻ തടിയിൽ ചെയ്തിരിക്കുന്ന വാർഡ്രോബുകളാണ്. എല്ലാ ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആണ്. നല്ല വലിയ ബാത്റൂമാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ബെഡ്റൂം. എല്ലാ ബെഡ്റൂംസും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഇവിടെ വലിയ 4 പാളിയുള്ള ജനൽ കൊടുത്തിരിക്കുന്നു.
വളരെ മനോഹരമായ ഡിസൈനിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് ഈ വീട് പണിതിരിക്കുന്നത്. തടികളാണെങ്കിൽ തേക്കും അഞ്ചലിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കബോർഡുകളെല്ലാം നല്ല തേക്കും തടിയിൽ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ വിശാലമായ മുറ്റമാണ്. മുറ്റം എന്ന് പറയാൻ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് നല്ല സിന്തറ്റിക് ഗ്ലാസ് ഒക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയായിരിക്കുന്നു. ഇതിൻ്റെ ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മികച്ച ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണും അതുപോലെ വർക്ക് ഏരിയയും സ്റ്റോർ റൂമും എല്ലാം ചെയ്തിരിക്കുന്നു. വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ ഏരിയ തന്നെ വന്നിരിക്കുന്നു. രൂപക്കൂടും ഒക്കെ ഉൾപ്പെടെ എല്ലാം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന മനോഹരമായ വീടാണ്. വിശാലമായ റൂഫൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടിൽ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1 crore rupees നെഗോഷ്യബിൾ പ്രൈസാണ്. 11.5 cents 2250 സ്ക്വയർ ഫീറ്റുമാണ് ഉള്ളത്. ഇനി സ്ഥലം കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് തൊട്ടടുത്ത പ്ലോട്ടായി 12 cents കൂടി വാങ്ങാം. ഒരിക്കലും മറ്റാത്ത കിണറുകളും നമുക്കുണ്ട്. അപ്പോൾ ഈയൊരു വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. നിങ്ങൾക്ക് ഈ വീട് വന്ന് കണ്ട് മികച്ച ക്വാളിറ്റിയിലൊരു വീട് പാലയിൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുള്ള സപ്പോർട്ടെല്ലാം നമ്മൾ തരുന്നുണ്ട്. ലോൺ സൗകര്യമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.